നിങ്ങൾക്കെല്ലാവർക്കും വൺ സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പക്ഷേ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എപ്പോഴോ ചെയ്തിട്ടുണ്ടാവാം, IRCTCയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച്. അപ്പം അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാസ്വേഡോ യൂസർ നെയിമോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് അനായാസമായിട്ട് നമ്മൾ മറന്നുപോയ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് IRCTCയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ യൂസർ നെയിമും പാസ്വേഡും റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പം ഈ രീതിയിൽ യൂസർ നെയിമും പാസ്വേഡും റിക്കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റിലും ഈ സെയിം യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് IRCTC എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇത് വന്നിട്ടുണ്ട്, ഒരു 13 MB ഉള്ള ഫയല്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹോം പേജ് ആണ്. ഇതിൻ്റെ അകത്ത് ലോഗിൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കോർണറിൽ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ചിലപ്പെങ്കിൽ നിങ്ങൾ യൂസർ നെയിം മാത്രമായിരിക്കും മറന്നു പോയിട്ടുള്ളത്, ചിലപ്പെങ്കിൽ നിങ്ങൾ പാസ്വേഡ് മാത്രമായിരിക്കും മറന്നേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും മറന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏതാണോ മറന്നത് അത് ഇവിടെ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ആദ്യം യൂസർ നെയിം എങ്ങനെ റിക്കവർ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഫോർഗോട്ട് യൂസർ നെയിം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പം നിങ്ങളോട് പറയും രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അടിക്കാൻ. അപ്പം നിങ്ങൾ IRCTCയുമായിട്ട് ബന്ധിച്ചിരിക്കുന്ന ആ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ കലണ്ടറിൽ നിന്ന് പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് ലെറ്ററുള്ള ക്യാപ്ച തെറ്റാതെ അതുപോലെ തന്നെ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു യൂസർ ഐ ഡി സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ മെസ്സേജ് ഒന്ന് ഓക്കെ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും യുവർ യൂസർ ഐ ഡി ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡി ഇവിടെ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസർ ഐ ഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് എങ്ങനെ പാസ്വേഡ് റിക്കവർ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ യൂസർ ഐ ഡി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഇനി പാസ്വേഡ് എങ്ങനെ റിക്കവർ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം സെൻഡ് ചെയ്ത് ഇമെയിലേക്ക് സെൻഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന ആ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കലണ്ടറിൽ നിന്ന് പിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലെറ്ററുള്ള ക്യാപ്ച ഇവിടെ തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങളുടെ പാസ്വേഡ് മാത്രമേ മറന്നു പോയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം റിക്കവർ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ യൂസർ നെയിമും താഴെ ഡേറ്റ് ഓഫ് ബർത്തും പിക്ക് ചെയ്ത് അതുപോലെ ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ IRCTCയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോയിട്ടുണ്ടെന്ന് ഇവിടെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഒരു OTP ആ ലഭിച്ച OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു പുതിയ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പഴയ പാസ്വേഡ് റിക്കവറി ചെയ്യാൻ പറ്റത്തില്ല, പകരം നമുക്കൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, അതിൻ്റെ അകത്ത് ലെറ്റേഴ്സും ഡിജിറ്റ്സും ഉണ്ടായിരിക്കണം, ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. മിനിമം 8 ലെറ്റേഴ്സെങ്കിലും പാസ്വേഡിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. അപ്പം ന്യൂ പാസ്വേഡ് എന്നെടുത്ത് ആ പാസ്വേഡ് അടിക്കുക. അതേ സെയിം പാസ്വേഡ് കൺഫേം പാസ്വേഡ് എന്നിടത്തും എൻ്റർ ചെയ്ത് ഈ ക്യാപ്ചയും കൂടെ ഇവിടെ എൻ്റർ ചെയ്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ ഇവിടെ കാണാൻ സാധിക്കും ഇമെയിൽ ഐ ഡിയിൽ. അപ്പം ഈ OTP ആണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഈ പറഞ്ഞ പാസ്വേഡ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലും താഴെയും സെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഈ പാസ്വേഡ് മറന്നു പോകരുത്, എന്താണ് അടിച്ചതെന്ന് കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ, യുവർ പാസ്വേഡ് ചേഞ്ചസ് സക്സസ്ഫുള്ളി. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആയിട്ടുണ്ട്, ഓക്കെ അടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക്
ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒന്നുകിൽ ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ലഭിച്ചിരിക്കുന്നു, റിക്കവർ ആയിട്ടുണ്ട്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ച് ഗൂഗിൾ ക്രോമിൽ കയറി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതേ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി യൂസർ നെയിം മുകളിൽ അടിച്ചു കൊടുക്കുക, പാസ്വേഡ് താഴെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ക്യാപ്ചയും കൂടെ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, മൊബൈലിൽ ലോഗിൻ ചെയ്യുമ്പം ഒരു 4-digit പിന്ന്, ലോഗിൻ പിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 4-digit പിൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4-digit പിൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ പിൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും, അതായത് ആപ്ലിക്കേഷൻ ക്ലോസ് ആക്കിയിട്ട് വീണ്ടും ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ പിന്നായിരിക്കും, ഇപ്പം ക്രിയേറ്റ് ചെയ്യുന്ന പിന്നായിരിക്കും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പിന്നെ ഓർത്തിരിക്കുക, ഈ പിന്നെ ഇവിടെ 4 ഒരു പിന്നെ മുകളിലും താഴെയും സെയിം ആയിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പിന്ന് സേഫായിട്ട് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചർ യൂസിലേക്ക് ഇത് സേഫ് ആയിട്ട് വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇനി നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് എല്ലാം ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ ഓൾറെഡി എങ്ങനെ ബുക്ക് ചെയ്യാം, ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ബോർഡിംഗ് പോയിൻ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, പി എൻ ആർ സ്റ്റാറ്റസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സിലും, IRCTCയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനവും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പം ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിക്കവറി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലെയുള്ള IRCTC റിലേറ്റഡ് ആയ പുതിയ വീഡിയോസ്, ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ആക്കി വെക്കുക. അപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.